നമസ്കാരം. സിപിഎം പ്രവർത്തകർ എവിടെ ചെന്നാലും അവരുടെ പാർട്ടി നയങ്ങളും അവരുടെ പാർട്ടി പരിപാടികളും ഒക്കെയാണ് അവർക്ക് പ്രധാനം. അതിപ്പോൾ ഒരു കേന്ദ്ര സർക്കാർ സർവീസിലോ അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു ഗവൺമെന്റ് സർവീസിലോ ഒക്കെ തന്നെ സിപിഎമ്മിന്റെ പ്രവർത്തകർ കയറി കൂടുന്നത് അല്ലെങ്കിൽ പരീക്ഷ എഴുതി പാസ്സാകുന്നത് അത്ര മോശം കാര്യമൊന്നുമല്ല. പക്ഷേ അവിടെ ചെന്നാലും ഈ രാഷ്ട്രീയം നോക്കി, ഈ രാഷ്ട്രീയമായി മാത്രം ചിന്തിച്ചുകൊണ്ട് സ്വന്തം ഉത്തരവാദിത്വം പോലും മറന്നുകൊണ്ട് അല്ലെങ്കിൽ അത് എങ്ങനെ തന്റെ ഡ്യൂട്ടി ചെയ്യണം എന്നത് മാറ്റിവെച്ചുകൊണ്ട് ഈ പാർട്ടിക്ക് വേണ്ടിയും പാർട്ടിയിലെ നേതാക്കൾക്ക് വേണ്ടിയും ഇങ്ങനെ ബഹളം കൂട്ടുകയും ഉടായ്പ പരിപാടികൾ നടത്തുകയും ചെയ്യുന്നത് അത്ര ശരിയായ കാര്യമാണോ? ഒരിക്കലുമല്ല. ഏത് സർവീസിൽ കയറിയാലും കേന്ദ്ര ഗവൺമെന്റ് ആയാലും സംസ്ഥാന ഗവൺമെന്റ് ആയാലും ഒരു ഉദ്യോഗസ്ഥൻ ചെയ്യേണ്ടത് അവനവന്റെ ഡ്യൂട്ടി കൃത്യമായി ചെയ്യുക, അവനവനെ ഏൽപ്പിച്ച ജോലി കൃത്യമായി ചെയ്ത് അതിന്റെ ഫലം, അതിന്റെ ഔട്ട്പുട്ട് ജനങ്ങൾക്ക് നൽകുക. കാരണം തീർച്ചയായും ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ ഒരു സിവിൽ സർവന്റ് ആണല്ലോ. അപ്പോൾ ജനങ്ങൾക്ക് വേണ്ടിയാണ് അയാൾ ജോലി ചെയ്യുന്നത്. അയാൾ പണം പറ്റുന്നത് ജനങ്ങളുടെ പണമാണ്, നികുതി പണമാണ്. നമുക്ക് വ്യക്തമായി അറിയാവുന്ന കാര്യമാണ്. ഇതൊക്കെ പലമുറി പറയേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ ഇവിടെ കസ്റ്റംസിൽ ചില ഉദ്യോഗസ്ഥർ, നമ്മൾ ഇതിനു മുൻപും ഈ സ്റ്റോറി ചെയ്തിരുന്നു, അനീഷ് ബി രാജൻ എന്ന് പറയുന്ന ഒരു ഉദ്യോഗസ്ഥൻ, അദ്ദേഹം സിപിഎമ്മിന്റെ സജീവ പ്രവർത്തകനായിരിക്കാം, നമുക്കറിയില്ല. പക്ഷേ പാർട്ടിക്ക് വേണ്ടിയാണ് അദ്ദേഹം കസ്റ്റംസിൽ കയറി കൂടിയത് എന്ന് തോന്നുന്ന രീതിയിലുള്ള ചില ആരോപണങ്ങളും ചില പരാതികളും ഒക്കെ അക്കാലത്ത് ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് കസ്റ്റംസിന്റെ അന്വേഷണത്തിനിടയിൽ ഉയർന്നു വന്നത് നമ്മളെല്ലാവരും കേട്ടതാണ്. പല മാധ്യമങ്ങളും അത് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തതാണ്. നമുക്ക് അതിന്റെ വിശദാംശങ്ങൾ ഇപ്പോൾ ഈ കസ്റ്റംസും ഇഡിയും അതുപോലെയുള്ള ഉദ്യോഗസ്ഥ വൃന്ദവും ഒക്കെ തന്നെ ഇങ്ങനെ വട്ടമിട്ട് പറക്കുന്ന ഇവിടെ മുഖ്യമന്ത്രിയുടെ ഓഫീസും അതുപോലെ തന്നെ എം ശിവശങ്കറിന്റെ പിണിയാളുകളും സംസ്ഥാന സെക്രട്ടറിയുടെ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെ മകനുമൊക്കെ ഇങ്ങനെ നക്ഷത്രമെണ്ണുമ്പോൾ ഈ ഒരു വിഷയം വീണ്ടും സജീവ ചർച്ചയാവുകയാണ്. ഇത്തരത്തിലുള്ള ഉദ്യോഗസ്ഥരെ എന്താണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഉദ്യോഗസ്ഥരെ ഈ അനീഷ് ബി രാജനെ ട്രാൻസ്ഫർ ചെയ്തു അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞു, അന്ന് വലിയ ഈ ന്യായീകരണവാദികളൊക്കെ വലിയ കാര്യങ്ങളൊക്കെ പറയുന്നത് കേട്ടു ടി വി ചാനലുകളിൽ ഒക്കെ ഇരുന്ന്. പക്ഷെ എന്താണ് ഏതാണ് വാസ്തവം എന്ന് അതിന്റെ അന്വേഷണം മറ്റു കാര്യങ്ങളും വകുപ്പ് തല അന്വേഷണം മറ്റു കാര്യങ്ങളും നടന്നതിന് ശേഷമേ പറയാൻ പറ്റും. നമുക്കറിയില്ല അതിന്റെ വിശദാംശങ്ങൾ. നോക്കാം. പോലീസിൽ ഉൾപ്പെടെ സംസ്ഥാനത്ത് ശക്തമായ സിപിഎം രാഷ്ട്രീയ സംഘടനാ പ്രവർത്തനം, കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള അന്വേഷണ ഏജൻസികളിൽ പോലും സജീവമാണ് എന്ന റിപ്പോർട്ടാണ് എന്ന സൂചനയാണ് പുറത്തു വരുന്നത്. ഇവിടെ പോലീസിൽ എന്തായാലും പാർട്ടി പോലീസാണ്. കാരണം പാർട്ടി ഭരിക്കുമ്പോൾ എന്തായാലും പാർട്ടി പോലീസാണ്. പിന്നെ പലതരത്തിലുള്ള ഉടായ്പ പരിപാടികളും മറ്റു കാര്യങ്ങളും ഒക്കെ നമുക്ക് ഇപ്പോൾ വാളയാർ കേസിന്റെ കാര്യമൊക്കെ അറിയാമല്ലോ. പോലീസ് അന്വേഷണമൊക്കെ ഏത് തരത്തിലായിരുന്നു എന്ന് അത് നമുക്ക് വ്യക്തമായി തന്നെ മനസ്സിലാകുന്ന കാര്യമാണ്. ഇത് സംബന്ധിച്ച് കേന്ദ്ര മന്ത്രാലയങ്ങളുടെ വിവിധ വകുപ്പുകൾ നടപടിക്ക് സാധ്യത ആരായുന്നു എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സൂചനയാണ് പുറത്തു വരുന്നത്. മുൻപ് കേന്ദ്ര തൊഴിൽ വകുപ്പ് മന്ത്രിയെ കൊച്ചിയിലെ പ്രൊവിഡന്റ് ഫണ്ട് ഓഫീസിൽ കയറാൻ അനുവദിക്കാതെ തടഞ്ഞത് മുതലുള്ള സംഭവങ്ങൾ മുൻനിർത്തിയാണ് നടപടി. അന്ന് ഒരു സംഭവം ഉണ്ടായിരുന്നു, ഇവിടെ കേന്ദ്ര തൊഴിൽ മന്ത്രിയെ അവിടെ PF ഓഫീസിൽ കയറാൻ പോലും അനുവദിച്ചില്ല. തൊഴിൽ മന്ത്രാലയത്തിന് കീഴിലുള്ള ഓഫീസാണ് PF, പ്രൊവിഡന്റ് ഫണ്ട് ഓഫീസ്. അവിടെ പോലും അതിന്റെ മന്ത്രിയെ കയറാൻ അനുവദിച്ചില്ല. എന്ത് പരിപാടിയാണ്! അതുപോലെ തന്നെ നമ്മൾ ശബരിമലയിൽ കണ്ടതാണ്, കേന്ദ്രമന്ത്രിയെ വഴിയിൽ തടഞ്ഞു നിർത്തുന്ന പോലീസുകാരെയൊക്കെ നമ്മൾ കണ്ടതുമാണ്. സ്വർണ്ണക്കടത്ത് കേസിൽ കേന്ദ്ര കുറ്റാന്വേഷണ ഏജൻസികളുടെ പ്രവർത്തനം പോലും തടയുന്ന തരത്തിൽ ഓഫീസുകളിൽ, വിവിധ ഓഫീസുകളിൽ കക്ഷി രാഷ്ട്രീയം പരസ്യമായി സിപിഎം പ്രവർത്തകർ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് റിപ്പോർട്ട്. കസ്റ്റംസിൽ ഉൾപ്പെടെ ഇവരുടെ സാന്നിധ്യവും സ്വാധീനവും പ്രവർത്തനവും വളരെ ശക്തമാണ്. ഇപ്പോൾ രാജ്യദ്രോഹ കുറ്റമെന്ന് വ്യക്തമായി കഴിഞ്ഞ സ്വർണ്ണക്കടത്ത് കേസിന്റെ തുടക്കത്തിൽ തന്നെ സിപിഎം പ്രവർത്തകർ കേസന്വേഷണം അട്ടിമറിക്കാൻ ശ്രമിച്ചിരുന്നു എന്ന പരാതിയുണ്ടായിരുന്നു, ആരോപണമുണ്ടായിരുന്നു. സ്വപ്ന സുരേഷ് കസ്റ്റംസിന്റെ അറസ്റ്റിലായപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ കുറിച്ചോ മുഖ്യമന്ത്രിയെ കുറിച്ചോ സ്വപ്ന മൊഴി നൽകിയിട്ടില്ലെന്ന് പരസ്യ പ്രഖ്യാപനം നടത്തി ഒരു ഉദ്യോഗസ്ഥൻ പാർട്ടിയോട് കൂറുകാണിച്ചത് നമ്മൾ കണ്ടു. അനീഷ് ബി രാജൻ കസ്റ്റംസിലെ ജോയിന്റ് കമ്മീഷണറായിരുന്നു. അതുൾപ്പെടെ ചോദ്യം ചെയ്യൽ സംഘത്തിൽ ചിലരും ഓഫീസ് ഉദ്യോഗസ്ഥരുമടക്കം ചിലർ പ്രതികൾക്കും സിപിഎം നേതാക്കൾക്കും അന്വേഷണ രഹസ്യങ്ങൾ ചോർത്തിക്കൊടുത്ത് കൂറുകാട്ടിയതായി അതത് ഏജൻസികളിൽ നിന്ന് തന്നെ ഉന്നത അധികൃതർക്ക് റിപ്പോർട്ട് പോയിട്ടുണ്ട് എന്നാണ് സൂചന. സ്വർണ്ണക്കടത്ത് ബാഗേജ് തടഞ്ഞുവച്ചത് മുതൽ സ്വപ്നയ്ക്കും കെ ടി രമേശിനും വിവരങ്ങൾ ചിലർ നൽകി എന്ന റിപ്പോർട്ടുണ്ട്. കേന്ദ്ര സർക്കാരിന് അതിന്റെ രഹസ്യ റിപ്പോർട്ടും കിട്ടിയിട്ടുണ്ട്. കേസിൽ കസ്റ്റംസ് ആദ്യം അറസ്റ്റ് ചെയ്ത സരിത്തും ഒരു കസ്റ്റംസ് ഓഫീസറും July 2 ഫോണിൽ സംസാരിച്ചതായി വിവരമുണ്ട്. അതുപോലെ തന്നെ കള്ളക്കടത്ത് പിടിച്ച ഓഫീസറെ സ്ഥലം മാറ്റാനുള്ള നീക്കങ്ങൾ വരെ ഇതിന്റെ അടിസ്ഥാനത്തിൽ നടന്നു. അതുപോലെ തന്നെ ബിനീഷ് കോടിയേരി, എം ശിവശങ്കർ ഉൾപ്പെടെയുള്ള പലരും ഇതുപോലെ തന്നെ സിപിഎം പ്രവർത്തകരായ പല കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥരുമായി വിവരങ്ങൾ ചർച്ച ചെയ്യുന്നതായുള്ള പരാതി കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്. കോടതിയിൽ മുദ്രവെച്ച കവറിൽ സമർപ്പിച്ച സ്വപ്ന സുരേഷിന്റെ മൊഴിയിലെ ചില പേജുകൾ പുറത്തുവിട്ട് രാഷ്ട്രീയ വിവാദങ്ങൾക്ക് കസ്റ്റംസിലെ ചില ഉദ്യോഗസ്ഥർ ശ്രമിച്ചിരുന്നു. ആ സമയത്താണ് മാധ്യമപ്രവർത്തകൻ അനിൽ നമ്പ്യാരുടെ പേരൊക്കെ അന്ന് ഈ സ്വപ്നയുടെ മൊഴിയുടെ ഭാഗമായി പുറത്തു വന്നത്. ഇടക്കാല കേസ് ഡയറി കോടതിയിൽ സമർപ്പിച്ചപ്പോൾ അതിലുള്ള മൊഴികളും മറ്റു പ്രതികൾക്ക് നിയമപരമായി ലഭ്യമായ മൊഴികളും അല്ലാതെ പുറത്തു വന്ന വിവരങ്ങൾ പാർട്ടി പ്രവർത്തകരായ ഈ ഉദ്യോഗസ്ഥർ പുറത്തുവിട്ടതാണ് എന്ന് സ്പഷ്ടം. ഇങ്ങനെയാണ് പറയുന്നത്, പാർട്ടിയോട് കൂറ് കാണിക്കുന്നു. അത് കസ്റ്റംസിൽ ഇരുന്നായാലും മറ്റ് കേന്ദ്ര ഏജൻസികളിൽ ഇരുന്നായാലും പാർട്ടിയോട് കൂറ് കാണിച്ച് പാർട്ടി പ്രവർത്തകരെ തടിയൂരാൻ, പാർട്ടി പ്രവർത്തകരെ കുടപിടിക്കാൻ, പാർട്ടി പ്രവർത്തകരെ ഊരി
ഊരിയെടുക്കാനൊക്കെയുള്ള ശ്രമമാണ് പലപ്പോഴായി നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ വിഷയത്തിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവും കേന്ദ്ര അതുപോലെ തന്നെ പേഴ്സണൽ മന്ത്രാലയം തുടങ്ങിയ വിവിധ വകുപ്പുകൾ ഈ ഒരു വിഷയത്തിൽ വിവിധ ഏജൻസികളോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ശക്തമായ റിപ്പോർട്ട് തന്നെ കൊടുക്കും. ഇവർക്കെതിരെ അതിശക്തമായ നടപടി ഉടൻ ഉണ്ടാകുമെന്നാണ് സൂചന. ഇതൊരിക്കലും ചെയ്യാൻ പാടില്ല. കാരണം ഒരു കേന്ദ്ര ഇപ്പം ഇവർ തന്നെ പറയുന്നു, ഇവിടുത്തെ സി പി എമ്മിന്റെ ന്യായീകരണം തൊഴിലാളികൾ തന്നെ പറയുന്നുണ്ട്, ഇത് രാഷ്ട്രീയ പ്രേരിതമായ അന്വേഷണമാണ്, ഇ ഡി രാഷ്ട്രീയം കളിക്കുകയാണ്, കേന്ദ്ര സർക്കാർ ബി ജെ പിയെ വെച്ച് അല്ലെങ്കിൽ ബി ജെ പി ഭരിക്കുന്ന കേന്ദ്ര സർക്കാർ ഈ രീതിയിൽ സി പി എമ്മിനെ ഇവിടെ ഒതുക്കാൻ ശ്രമിക്കുകയാണ്. ഇത് കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ പറയാനുള്ളൂ, സി പി എം എന്ന ഈർക്കിൽ പാർട്ടിയെ ഇവിടെ മാത്രം ഇങ്ങനെ പൊട്ടിമുളച്ചു നിൽക്കുന്ന അല്ലെങ്കിൽ ഈ മൂലയ്ക്ക് അടിഞ്ഞുകൂടിയിരിക്കുന്ന സി പി എമ്മിനെ ഒതുക്കാൻ ബി ജെ പിക്ക്, ഇന്ത്യ ഭരിക്കുന്ന ബി ജെ പിക്ക്, എത്രയോ സംസ്ഥാനങ്ങൾ ഭരിക്കുന്ന ബി ജെ പിക്ക് എന്തിന് എന്താവശ്യമെന്നാണ് മനസ്സിലാകുന്നത്. എന്താവശ്യമെന്ന് മനസ്സിലാകുന്നില്ല. ഇതെന്ത് എന്ത് കളിയാണ്? അങ്ങനെ രാഷ്ട്രീയ പ്രേരിതമായിട്ടൊന്നുമല്ല. നിങ്ങളുടെ സെക്രട്ടറിയുടെ മകനും നിങ്ങളുടെ വേണ്ടപ്പെട്ടവരും ഒക്കെ കാണിച്ചത് വ്യക്തമായി തന്നെ അവർ പറഞ്ഞതാണ്, ഡിജിറ്റൽ രേഖകൾ സഹിതമുള്ള തെളിവുണ്ട്, ബാങ്ക് അക്കൗണ്ടുകൾ സഹിതമുള്ള തെളിവുണ്ട്. അതിനിടയിലൂടെ ഇതൊക്കെ മറച്ചുവെച്ച്, ഇതൊക്കെ ഒതുക്കി തീർത്ത് അതിലൂടെ ഇവരെയൊക്കെ ഊരിക്കൊണ്ടുപോകാൻ കേന്ദ്ര സർക്കാർ സർവീസിൽ ഇരുന്നു കൊണ്ട് അല്ലെങ്കിൽ അന്വേഷണ ഏജൻസികളിൽ ഇരുന്നു കൊണ്ട് വലിയ കളി കളിച്ചാൽ വിവരമറിയും എന്ന് മാത്രമേ ഇവരോടൊക്കെ പറയാനുള്ളൂ. കേന്ദ്ര സർക്കാർ ശക്തമായ നടപടി ഈ ഒരു വിഷയത്തിൽ എടുക്കും എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.